കൊല്ലം തഴവയിൽ 10-30-35 വർഷം മുമ്പ് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കൊലപാതകം ഉണ്ടായി. അനിയും കുഞ്ഞു വധം. അതൊരു മേനോനാണ് അനിയും കുഞ്ഞ്. അദ്ദേഹം വിസ കച്ചവടക്കാരനായിരുന്നു. ധാരാളം പേരെ വിസയും കൂടെ അദ്ദേഹം വെളിയിൽ കടത്തി. എങ്കിലും പലരും തട്ടിപ്പിനും വിധേയമായി. എന്നാലും അനിയും കുഞ്ഞെന്ന് പറയുന്ന തഴവയിലുള്ള ആൾ പൊതുവേ കേരളത്തിൽ മുഴുവൻ വിസ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കിപ്പോരുന്നത്. അതുകൊണ്ട് ധാരാളം പേര് അങ്ങേരെ കൊണ്ട് പണം ഏൽപ്പിക്കും ഒരു വിസ തരമാകാൻ. ഇപ്പോഴത്തെ പോലെ അന്ന് അത്രയും വളരെ ഈസി അല്ല ഒന്ന് വെളിയിൽ പോകുക എന്നുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ് വിസ ലഭിക്കണം ഓരോ രാജ്യത്ത് പോകാൻ. അപ്പോൾ അതിനൊരു വിസ കച്ചവടക്കാരന് പണം കൊടുക്കണം. വീടും പറമ്പും എല്ലാം വിറ്റ് പലരും ആ കാലഘട്ടത്തിൽ വിസയ്ക്ക് വേണ്ടി പണം കൊടുത്തു. പലരും പറ്റിപ്പിന് വിധേയമായി. പല ആൾക്കാർക്കും പോകാൻ പറ്റില്ല. അവിടെ പറയുന്ന വിസയിൽ കാണുന്ന ജോലിയൊന്നുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂലിപ്പണി എടുത്ത് ആ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ലോഡ്ജിനകത്ത് താമസിച്ച് കഞ്ഞി വെച്ച് ധാരാളം പേര് കഷ്ടപ്പെടുന്നു. ഇപ്പോഴും അങ്ങനെയുണ്ട്. അവർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കില്ല. ഗൾഫ് കൺട്രികളിൽ പലയിടത്തും ഇത് തന്നെ. ലേബറിലെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ശമ്പളം ലഭിക്കില്ല, പണിയില്ല, അതുപോലെ കിടന്ന് കഷ്ടപ്പെടും. പിന്നെ താമസ സൗകര്യവും ഇല്ല. വളരെ ചെറിയൊരു മുറിയിൽ 2-3-4 പേര് കഞ്ഞി വെച്ച് കിടക്കുക. എല്ലാവർക്കൊന്നും കൃത്യമായി ശമ്പളവും ഇല്ല, വേതനവും ഇല്ല. ഇങ്ങനെ വളരെയധികം കഥകൾ നമുക്കറിയാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ പലരും ഇതുപോലെ പോയി പല ഗൾഫ് രാജ്യങ്ങളും പല സ്ഥലങ്ങളിലും പോയി ഇതുപോലെ കഷ്ടപ്പെട്ട് മടങ്ങി വന്നിട്ടുണ്ട്. ഒന്നുമില്ലാതെ വീടും പറമ്പും വിറ്റ് വിസയ്ക്ക് പണം കൊടുത്തതല്ലാതെ തിരിച്ചു വന്ന് കയറിക്കിടക്കാൻ പോലും ഇടയിൽ സ്ഥലമില്ലാതെ പലരും വിഷമിക്കുന്ന ഇന്നുമുണ്ട്. എന്തായാലും അനിയും കുഞ്ഞെന്ന് പറയുന്ന മേനോൻ തഴവയിലെ അന്ന് വിസ കച്ചവടക്കാരനാണ്. ഏതായാലും അവിടെ അടുത്ത് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ, അയാളും ഇതുപോലെ കുറേ പണമെല്ലാം കടം വാങ്ങിച്ച് ഈ അനിയും കുഞ്ഞിനെ ഒരു വിസ തരമാക്കി. 1980 കാലഘട്ടത്തിൽ അദ്ദേഹം കുവൈറ്റിൽ പോയി. അവിടെ ചെന്ന് ഈ വിസായി പറയുന്ന ജോലിയും കിട്ടിയില്ല. അവിടെ ഒരു ഷെഡിലായൊരു ജീവിതം. അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു വരാൻ പൈസയില്ല, ടിക്കറ്റില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കുറേ നാൾ 2-3 വർഷമൊക്കെ അവിടെ നിന്നു. ഇന്നത്തെ പോലെ ഫോണിൽ കൂടെ വിളിച്ച് ഇയാളോട് സംസാരിക്കാൻ ഒന്നും പറ്റില്ല, ലെറ്റർ അയക്കാനേ പറ്റുള്ളൂ. എന്തായാലും ആൾ ഒരു തരത്തിൽ എങ്ങനെയോ പണമൊക്കെ സമ്പാദിച്ച് ഒരു ടിക്കറ്റ് എടുത്ത് മടങ്ങി നാട്ടി വന്നു. അനിയും കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് തൻ്റെ പണം ചോദിച്ചു. അയാൾക്കൊരു നിവൃത്തിയില്ല. അയാളെ പലരും പറ്റിച്ചിട്ടുണ്ട്, അയാളും പലരെയും പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ വിസ കച്ചവടം അങ്ങനെയാണ്. വിസയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പല ഭാഗത്തും ധാരാളം കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും വാസുദേവന് അയാളുടെ അടുത്ത് പണം തിരിച്ച് ചോദിച്ച് പണം തന്നേ പറ്റുള്ളൂ. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇത്ര വർഷം കിടന്ന് കഷ്ടപ്പെട്ടു. ഏതായാലും ഇയാളൊരു സൂത്രം പ്രയോഗിച്ചു. ഇയാൾ അനിയും കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 4-5 ബിസ തരമാക്കിയിട്ടാണ് വന്നത്. പൈസയൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അവിടുന്ന് ഒരു ബിസ 3-4 എണ്ണം അവിടുന്ന് തരമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കേട്ടപ്പം അനിയും കുഞ്ഞിന് വലിയ ഒരു ആശ്വാസമായി. അയാൾ പറഞ്ഞു, ആ ബിസ എനിക്ക് തന്നേരെ, ഞാനത് വിൽക്കാം. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അതില്ല, അത് നടക്കത്തില്ല, നിങ്ങൾ എന്നെ പറ്റിച്ചതല്ലേ, ആ ബിസ എൻ്റെ ഇരിക്കട്ടെ. അപ്പോൾ ഇയാൾ ആളുണ്ടാക്കി. അപ്പോൾ ഇയാളൊരു 5 പേര് ഒരു 10,000 രൂപ, അന്നത്തെ കാലത്ത് 10,000 രൂപ ഇന്നത്തെ ഒരു 10 ലക്ഷത്തിൻ്റെ വിലയാണ്. അന്നൊരു 10,000 രൂപ വെച്ചിട്ട് 5 പേരെ തരമാക്കി. എങ്കിലും ഇത് അങ്ങോട്ട് വാസുദേവന് കൊടുത്താലേ തൻ്റെ നേരത്തെ വിസ കച്ചവടത്തിൽ വിസ കൊടുത്താലേ പൈസ തിരിച്ചു പിടിക്കുമെന്നൊക്കെ ഒരു സംശയം. അതുകൊണ്ട് അനിയും കുഞ്ഞ് എന്ത് ചെയ്തു, ബുദ്ധിപൂർവ്വം കുമാരൻ എന്നൊരാൾ, ഒരു ഇടനിലക്കാരനെ, അയാളെ സംഘടിപ്പിച്ചിട്ട് 5 പേരുടെ പാസ്പോർട്ടും 10,000 രൂപയും വെച്ചിട്ട് കുമാരനെ ഏൽപ്പിച്ചു. എന്തായാലും കുമാരനാ പൈസ എടുത്തു. അത് ഇയാൾ എന്നെ പറ്റിച്ചതല്ലേ, ഏതായാലും ഇയാളുടെ കയ്യിലൊരു വിസയില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു പഴയ വിസയുടെ ചില ഫോട്ടോസ്റ്റാറ്റുകളൊക്കെ പുള്ളി കാണിച്ചു എന്ന് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 5 പേരുടെ പാസ്പോർട്ടും 10,000 രൂപയും വെച്ചിട്ട് വാസുദേവൻ്റെ കയ്യിലെത്തി. ഏതായാലും വാസുദേവൻ പറഞ്ഞു, അത് പോകാൻ സമയമായില്ല, അതിപ്പം വരും, അല്ലെങ്കിൽ എയർ ടിക്കറ്റ് വന്നില്ല, അങ്ങനെ അത് കിട്ടണം, അത് വേണം, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം നടത്തി. ഏതായാലും 5-6 മാസങ്ങൾ അങ്ങോട്ട് പോയി.
മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം പണം കിട്ടില്ല എന്ന് തോന്നി അനിയൻ കുഞ്ഞിനെ. ഇയാളെ വീട്ടിൽ പോയി ഒന്ന് രണ്ട് പ്രാവശ്യം വഴക്കുണ്ടാക്കി. ഇയാൾ തിരിച്ചു വന്നു. ഇതെല്ലാം കഴിഞ്ഞ് പണം തിരിച്ചു കൊടുക്കാൻ ഇയാൾക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം വാസുദേവൻ പറഞ്ഞു, നോക്കട്ടെ ഞാൻ പണം തരാം, പണം ഞാൻ സംഘടിപ്പിക്കട്ടെ, കുറച്ച് സമയാവശ്യം കൂടെ തരിക. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വാസുദേവൻ അയാളെടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് പണം സംഘടിപ്പിക്കുന്നുണ്ട്, ഒരാൾ ഇന്ന ദിവസം കൊണ്ട് പണം കൊണ്ട് തരും. നിങ്ങളൊരു കാര്യമെടുത്തും പറയേണ്ട, ഇത് എൻ്റെ അടുത്ത് പലരും കൊണ്ട് പൈസ തന്നിട്ടുണ്ട്. ഏതൊരു ഒളിച്ചും പാത്തുമൊക്കെയാണ് വിസ കച്ചവടം നടക്കുന്നത്. വാസുദേവനും ഏകദേശം വിസ കച്ചവടത്തിലോട്ട് വന്നു. അന്നേരം തോന്നി ഇയാൾക്ക്, അനിയൻ കുഞ്ഞിന് തോന്നി ശരിയാണ്, അയാൾ പറയണ ശരിയാണ്, വിസ കച്ചവടത്തിൽ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഉള്ളതാണ്, ഇയാളും തുടങ്ങിയിട്ടുണ്ട് തട്ടിപ്പും വെട്ടിപ്പും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വാ, ഞാൻ പറയുന്ന സമയത്ത് വന്നാൽ മതി, ഒറ്റയ്ക്ക് വന്നാൽ മതി, വേറെ പൈസ ആരും അറിയണ്ട. എൻ്റെ അടുത്തും പലരും പണം ചോദിക്കുന്നുണ്ട്, എനിക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് വാ, എന്നിട്ട് കുറച്ച് പൈസ തരാം. എന്തായാലും അനിയൻ കുഞ്ഞ് അത് വിശ്വസിച്ചു. അനിയൻ കുഞ്ഞ് അവിടുന്ന് വീട്ടിൽ നിന്ന് ആരും അറിയാതെ രാത്രി ഒരു 7-8 മണിയായപ്പം വാസുദേവൻ്റെ വീട്ടിലേക്ക് പോയി. ആരും അറിഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അയാൾ ഉള്ള പൈസയും വാങ്ങിച്ചുകൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് വാസുദേവൻ്റെ വീട്ടിൽ പോയി. ഏതായാലും രാത്രി അവിടെ നിന്ന് സംസാരിച്ച് പിടിച്ചു. അതൊരു കൊലപാതകത്തിലേക്ക് പോയി. കാരണം ഇയാൾ നോക്കിയപ്പോൾ ഇയാൾ ആരോടും പറയാതെ രഹസ്യമായിട്ടാണ് വന്നത്. സംസാരിച്ചിരുന്നപ്പോൾ അത് മനസ്സിലായി, ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല, അനിയൻ കുഞ്ഞ് വന്നിരിക്കുന്ന വിവരം ആരും അറിഞ്ഞിട്ടില്ല. അത് രാത്രി 8 മണിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. നല്ല സൗകര്യം. ഏതായാലും തമ്മിൽ അവിടെ വെച്ച് ഇതേപ്പറ്റി 5 പൈസ ഇല്ല ഉടക്കി. അയാൾ അയാളെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് എന്തായാലും അയാളെ അടിച്ചു. അയാൾ അയാൾ മരിച്ചു, കൊല്ലപ്പെട്ടു. എന്തായാലും അയാൾ വീടിൻ്റെ കോമ്പൗണ്ടിൽ രാത്രി തന്നെ കുഴിയെടുത്ത് അവിടെ തന്നെ ഇയാളെ കുഴിച്ചിട്ടു. ഏതായാലും വിസ കച്ചവടക്കാരനായ മേനോൻ അനിയും കുഞ്ഞെന്ന ആൾ എന്തോ വിസയുടെ ഇടപാടിന് വീട്ടിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചു. അത് 1980 ഓഗസ്റ്റ് 27 വീട്ടിൽ നിന്ന് പോയത്. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഭാര്യയ്ക്ക് അയാളുടെ ഭാര്യയ്ക്ക് സംശയം തോന്നി. അവർ പോലീസ് റിപ്പോർട്ട് 2-3 മാസം കഴിഞ്ഞ് പോലീസ് റിപ്പോർട്ട് ചെയ്തപ്പം തന്നെ ഇങ്ങനെ കാണാതെ പോയി, ഇന്ന ആളുമായിട്ട് ചില വിസ ഇടപാടുകളുണ്ട്. അയാൾ 5 വിസ കൊടുക്കാമെന്ന് പറഞ്ഞു. പൈസ 4-5 പേരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് കുമാരനെ ചോദ്യം ചെയ്തു. അയാൾ തന്നെയാണ് പൈസ കൊണ്ട് കൊടുത്തത്. 10,000 രൂപ വെച്ച് 5 പേരുടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ പാസ്പോർട്ടും ആ വീട്ടിലുണ്ട്. എന്തായാലും പോലീസിനത് സംശയം തോന്നി. ഏതായാലും 1980 ഡിസംബർ മാസമായി. ഏതായാലും 3-4 മാസം കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ആ വീടെല്ലാം പരിശോധിച്ചു. ആ വിസയെല്ലാം ലഭിച്ചു. അപ്പോൾ അത് പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. പൈസ തിരിച്ചും കൊടുത്തിട്ടില്ല. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ സംശയമായി. ഏതായാലും വാസുദേവൻ അത് അഡ്മിറ്റ് ചെയ്തു. അയാളെ ഞാൻ തല്ലിക്കൊന്നു. അങ്ങനെ ആ ഡെഡ് ബോഡി അയാളുടെ കോമ്പൗണ്ടിനകത്ത്, അവരുടെ വീടിൻ്റെ പരിസരത്ത്, വീടും കുറച്ച് സ്ഥലവും ഉണ്ടായേക്ക്, അവിടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. പോലീസ് അത് ആദ്യം വിശ്വസിച്ചില്ല. 5-6 മാസമായി എങ്കിലും മാന്തി നോക്കിയപ്പം പറഞ്ഞ സ്ഥലത്ത് ഡെഡ് ബോഡി ഉണ്ട്. അയാൾ വീട്ടിലേക്ക് വന്ന അതേ വേഷത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഭാര്യ പറഞ്ഞ് ഇന്ന വേഷം ധരിച്ചാണ് വീട്ടിൽ നിന്ന് പോയത്, അത് വിസയ്ക്ക് ദൂരെ എവിടെയെങ്കിലും പോയ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതേ വേഷം തന്നെ. ഏതായാലും മാന്തി എടുത്തു. അത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും ഡെഡ് ബോഡി അയാൾ പറഞ്ഞതനുസരിച്ച്, അയാൾ 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് തന്നെ അയാളെ ചോദ്യം ചെയ്തു. കുറ്റസമ്മതം മൊഴി അയാൾ തന്നു. കുറ്റസമ്മത മൊഴിയിൽ സാധാരണ തൊണ്ടി സാധനങ്ങൾ നമ്മളെല്ലാവരും പോലീസും അതുപോലെ തന്നെ മറ്റ് പല പോലീസ് ഉദ്യോഗസ്ഥരും തൊണ്ടി സാധനങ്ങൾ 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധി കൊണ്ടുവന്നിട്ടാണ് അവർ കുറ്റസമ്മത മൊഴിയിൽ റിക്കവറി നടത്തുന്നത്. ആ ഭാഗം മാത്രമാണ് കോടതി ഒരു പ്രതിയുടെ എന്ന് പോലീസിൽ കൊടുക്കുന്ന മൊഴിയിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ടയാളോ അല്ലെങ്കിൽ എതിർകക്ഷിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാധനം റിക്കവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിലെ തെളിവ് നിയമനുസരിച്ച് വലിയധികം എവിഡൻഷറി വാല്യൂ, വേറെ ഒന്നും ആവശ്യമില്ല. മരിക്കാൻ നേരത്ത് ആ സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണ മാല കണ്ട എല്ലാവർക്കും അറിയാം, ആ മാല വേറൊരാളുടെ കൈവശത്തു നിന്ന് എടുത്തു തന്നാൽ അത് എവിഡൻസ് ആക്ട് 27 പ്രകാരം
അത് അഡ്മിസബിളാണ്, ആ കൺഫഷണൽ പോർഷൻ കോടതി അംഗീകരിക്കും, അതുമനുസരിച്ച് തൂക്കാൻ വരെ വധിക്കാം. എന്തായാലും വാസുദേവൻ പറഞ്ഞതനുസരിച്ച് അയാളുടെ മൊഴിയിൽ ഈ തൊണ്ടി സാധനമായ ഡെഡ് ബോഡിയാണ് അയാളെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥലം മാന്തിപ്പം അയാൾ പറഞ്ഞത് സത്യമാണ്. അത് എവിഡൻസ് ആക്ട് 27 അനുസരിച്ച് തെളിവായിട്ട് കോടതി അംഗീകരിച്ചു. ഏതായാലും കൊല്ലം സെഷൻസ് കോടതിയിൽ ഇയാൾക്കെതിരായിട്ട് കുറ്റച്ചാർജ് കൊടുത്തു. ഈ ഡെഡ് ബോഡി കുഴിച്ചിടാനും ഡെഡ് ബോഡി മൂടാനും ഒക്കെ ഇയാളുടെ ഭാര്യ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അവരെയും കൂടെ അറസ്റ്റ് ചെയ്തു, അവരെയും കൂടെ പ്രതിയാക്കിയിരുന്നു. എന്നാലും കൊല്ലം സെഷൻസ് ജഡ്ജി എൻ്റെ ഓർമ്മ സുധാരൻ സാറായിരുന്നു, അദ്ദേഹമായിരുന്നു അത് ശിക്ഷിച്ചത്. എത്രയോ വർഷം മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ ഭാര്യയെ ഈ വാസുദേവൻ്റെ ഭാര്യയെ വെറുതെ വിട്ടു, ഇയാൾക്ക് ജീവപര്യന്തം തടവ് കൊടുത്തു. അത് കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത്. കാരണം ആ മിസ്സായ ആളുടെ ഡെഡ് ബോഡി പ്രതിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ്. ആ പ്രതി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊണ്ടി പോലെ ആ ഡെഡ് ബോഡി കണ്ടെടുത്തു. അയാൾ ആ വീട്ടിൽ നിന്ന് പോയപ്പം ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെ ആ ഡെഡ് ബോഡി കിടപ്പുണ്ടായിരുന്നു. ഏതായാലും അത് തന്നെയല്ല, ആ വീട്ടിൽ നിന്ന് 5 പാസ്പോർട്ടും, അപ്പോൾ അത് കുമാരനാണ് ആ ഭാഗത്തെ സാക്ഷി, 5 പാസ്പോർട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പൈസയും കൊടുത്തിട്ടുണ്ട്. അത് എന്നെ ഈ ഈ മരണപ്പെട്ട മേനോനായ അനിയൻ കുഞ്ഞ് തന്നതാണ്. ഏതായാലും തഴവയിലെ റിപ്പോർട്ട് ചെയ്ത് കേസ് വർഷങ്ങളായെങ്കിലും വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കിയ കൊല്ലത്തെ ഒരു കൊലപാതക കേസായിരുന്നു.